ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിലെ ബിസിനസ്സിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു മാറ്റമാണ് പ്ലാന്റ് ബിസിനസ്സിൽ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ നഴ്സറിയിൽ നിന്നാണ് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഓൺലൈനിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 90% പ്ലാന്റ്സ് വിറ്റഴിക്കപ്പെടുന്നത് ഇന്ന് ഓൺലൈനിൽ തന്നെയാണ്. ഏതൊരാൾക്കും ഒരു പ്ലാന്റ്സ് എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് സേഫായിട്ട് എത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഈ സെല്ലർ ഒരു ബാഡ് സെല്ലറാണ്, അതുപോലെ തന്നെ ഒരുപാട് ബാഡ് ഫീഡ്ബാക്സ് ഒക്കെ കാണാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലർക്ക് എങ്ങനെ പ്ലാൻസ് പാക്ക് ചെയ്യണം എന്നതിൻ്റെ അറിവ് ഇല്ലായ്മ കൊണ്ടാണ്. പലപ്പോഴും പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ മണ്ണ് വേറെയും പ്ലാൻസ് വേറെയായിട്ടൊക്കെ എത്താറുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അതായത് എങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്ലാൻസ് പാക്ക് ചെയ്ത് അയക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു പ്ലാന്റാണ് ഞാൻ അയക്കാൻ വേണ്ടി എടുക്കുന്നത്. അതായത് റീസെൻ്റ്ലി എനിക്ക് വന്നിട്ടുള്ള ഒരു ഓർഡറാണിത്. ഒരുപാട് പ്ലാന്റ്സ് അയക്കുന്ന ഒരു സെല്ലറൊന്നുമല്ല ഞാൻ. എൻ്റെ അടുത്തുള്ള പ്ലാന്റ്സിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വല്ലപ്പോഴും സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എപ്പിപ്രെംനം പിന്നാറ്റം വറിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണിത്. കുറച്ച് റയർ പ്ലാന്റാണ്. അതോടൊപ്പം ഞാൻ ഈ പോട്ടി മിക്സ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അരോയിഡ് പോട്ടി മിക്സാണ്. അപ്പോൾ നമ്മളിതൊരു ബോക്സിൽ ജസ്റ്റ് ഇട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ പോട്ടി മിക്സ് എല്ലാം താഴെ പോവുകയും പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ നമ്മൾക്ക് എത്തേണ്ട ആൾക്ക് ഈ പ്ലാന്റ് എത്തുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോട്ടി മിക്സിൻ്റെ മുകൾ ഭാഗം മൊത്തം ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള പേപ്പറുകൾ, അതുപോലെ തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കവർ ചെയ്തെടുക്കുക. പ്ലാന്റ്സിന് ഡാമേജ് വരാത്ത രീതിയിൽ വേണം നമ്മളിത് ഈ ഒരു കോട്ടൺ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ. ഇതുപോലെ പ്ലാന്റ്സ് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് എങ്കിൽ ഇത് നമ്മൾ ഇതിങ്ങനെ സെൻറ്ററിലേക്ക്, അതല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് ചട്ടിയുടെ സൈഡിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് എല്ലാം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്ത്, ഇനിയിപ്പോൾ ഇങ്ങനെ പ്ലാന്റ് താഴേക്ക് വന്നാലും ഷെയ്ക്ക് ചെയ്താലൊന്നും പോട്ടി മിക്സ് പുറത്തു പോവില്ല. ഇനി ഇത് പാക്ക് ചെയ്തെടുക്കണം. അതിന് മുൻപായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പുതിയ വളർന്നു വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള പുതിയ സ്പ്രൗട്ട്സ് ഒക്കെ തൂമ്പൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തൂമ്പ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മളൊരു ടിഷ്യൂ എടുത്ത് ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊരു കൊറുഗേറ്റഡ് പേപ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു കാർട്ടൺ ബോക്സിൻ്റെ പേപ്പർ വെച്ചിട്ടോ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കവർ ചെയ്തെടുക്കണം. ഈ ഒരു കൊറുഗേറ്റഡ് ഷീറ്റാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വേണോ പ്ലാന്റ്സിൻ്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബാലൻസ് വരുന്ന പീസ് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഷീറ്റിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമ്മളൊരു ചെറിയൊരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ സ്റ്റിക്ക് നമ്മൾ നേരത്തെ ഈ കവർ ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിൽ പിടിപ്പിക്കുകയാണ്. ഇതുപോലെ വൃത്തിയായിട്ട് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. റോൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ പോട്ടിലും നമ്മൾ ഇത് ഈ ഒരു ടാപ്പ് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായി റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു എൻഡും അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കും. ഇനി പുറത്തേക്ക് വന്നിട്ടുള്ള ലീവ്സൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇപ്പോൾ റോൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ കൊണ്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് റാപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ബോക്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു ബോക്സാണ് ഞാൻ അതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. നേരത്തെ എനിക്ക് പ്ലാന്റ്സ് വന്നിട്ടുള്ള ഒരു ബോക്സാണത്. പക്ഷേ ബോക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു ബോക്സാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒഴിവുള്ള ഭാഗങ്ങളിലൊക്കെ പേപ്പേഴ്സും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറച്ചിട്ട് നമുക്ക് കൊറിയറായിട്ട് അയക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DTDC വഴിയൊക്കെ അയക്കുമ്പോൾ അവരിതിൻ്റെ വോളിയം ആണ് നോക്കുക. ഒന്നെങ്കിൽ സൈസ് നോക്കും, അതല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നോക്കും. ഏതാണോ കൂടുതൽ ക്യാഷ് വരുന്നത് അതാണ് അവർ നമ്മളോട് ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊരുപാട് നഷ്ടമാവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോക്സ് വളരെയധികം ചെറുതാക്കാൻ ശ്രമിക്കണം. അതായത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പാക്ക് ചെയ്തതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും വലിയ ഒരു ബോക്സ് മതി നമുക്ക്. അതുകൊണ്ട് ഞാൻ ഈ ബോക്സ് ചെറുതാക്കാൻ പോവാണ്. ഇത്രയും വലുപ്പം മതി. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് വളരെ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ബോക്സിലാക്കിയെടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കത്തി വെച്ചിട്ട് ഇതുപോലെ ബോക്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലക്ഷ്യമായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക ഇതുപോലെ. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പ്ലാന്റ്സിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് അതിൽ കിടന്ന് വിങ്ങിപ്പോയി ലീവ്സൊക്കെ യെല്ലോയിഷ് കളറായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 8ഉം 10ഉം ദിവസം ഒക്കെ ഈ ഒരു ബോക്സിൽ കിടന്നിട്ടാണ് നമുക്ക് പ്ലാന്റ്സ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളത്. ഈവൻ എനിക്ക് തായ്ലൻഡിൽ നിന്ന് പോലും പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അത് 12-13 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് പ്ലാന്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിലാണ് അവർ പ്ലാന്റ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിൽ അഡ്രസ്സൊക്കെ ഒട്ടിച്ച് ഞാൻ DTDC ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DTDC കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പ്ലാൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ കയ്യിൽ കിട്ടും. മറ്റുള്ള കൊറിയേഴ്സൊക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുക്കും. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ലൈവ് പ്ലാൻസിന് അതല്ലെങ്കിൽ പോട്ടോട് കൂടിയിട്ടുള്ള പ്ലാൻസിനൊക്കെ ഞാൻ DTDC തന്നെ പ്രിഫർ ചെയ്യാറുള്ളത്. മറ്റുള്ള കാക്ടസ് പോലുള്ള പ്ലാൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം ബോക്സിൽ കിടന്നാലും പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. ഇത് ഫുള്ളായി പുറത്ത് വന്നു, ഒരു ഫാട്ടവും ഇല്ല, ഒരു ഇലയ്ക്ക് കേടില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് വാല്യൂ ഫോർ മണി. താങ്ക് യു ബ്രോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു.